അങ്ങനെ എല്ലാവർക്കും അറിയിക്കാൻ പറ്റില്ല. എനിക്കൊരു കമ്പനി ഉണ്ട്, അത് പൂട്ടിയിട്ടാൽ നിവൃത്തിയില്ലാത്തവർ പോകണ്ട, ബാക്കിയുള്ളവർ മാറിയിക്കട്ടെ. തൽക്കാലം അതേ മാർഗമുള്ളൂ. സാറ് ഞങ്ങളുടെ ഒപ്പം ഉണ്ടാവുന്ന ഉറപ്പ് പറഞ്ഞാൽ ബാക്കി കാര്യം ഞങ്ങളേറ്റു. ഏയ്, അതൊന്നും വേണ്ട, നിങ്ങൾ പൊയ്ക്കോളൂ. ഈ ആന്റണി കാരണം മുരാലിക്ക് ഗതി വന്നത്. അച്ഛനെ അറസ്റ്റ് ചെയ്ത് എനിക്കറിഞ്ഞുകൂടാ? അറിയാം, തനിക്കറിയാം. പറ ഇവിടത്തെ കാര്യമെന്നും കുഞ്ഞിനോട് പറയരുന്ന അനന്തേട്ടൻ പറഞ്ഞിരിക്കുന്നത് താൻ പറയില്ലല്ലേ? പറയണോ എന്തിനാ അച്ഛനെ അറസ്റ്റ് ചെയ്ത്? ആരാ അതിന്റെ പുറകിൽ? എനിക്കത് അറിയണം. പറയാതെ ഞാൻ തന്നെ വിടില്ല. ആന്റണി, സ്വന്തം മോനല്ലേ ചോദിക്കുന്നത്? ഞാൻ പറയാം, കുഞ്ഞിന് അറിയാമെന്നറിയില്ല. കുറച്ചു കാലമായി അനന്തേട്ടനും ചേക്കുടി പ്രദേശം തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാൻ തുടങ്ങിയിട്ട്. ചെറിയാന്റെയും മാത്യുവിന്റെയും അപ്പച്ചൻ മരിച്ചതിനോട് തുടങ്ങിയത് അവർ തമ്മിലുണ്ടായിരുന്ന പല ബിസിനസ് പാർട്ട്ണർഷിപ്പും വേണ്ടെന്ന് വെച്ചു. കള്ളക്കടത്തിൽ മറ്റും അനന്തേട്ടനുണ്ടായിരുന്ന താല്പര്യം കുറഞ്ഞതും അവർക്ക് വൈരാഗ്യം ഉണ്ടാക്കി തീർത്തു. അവർക്കതൊക്കെ തനിയെ കൊണ്ടു നടക്കാനുള്ള കഴിവുമില്ല. ഒരിക്കൽ അനന്തേട്ടൻ അവരെ കാണാൻ ചെന്നു. ഞാൻ അവസാനമായി പറയാം, നിങ്ങളുടെ അപ്പൻ എന്റെ സുഹൃത്തായിരുന്നു, പല ബിസിനസ്സിലും ഞങ്ങൾ പങ്കുകാരും. ഒരഭിപ്രായ വ്യത്യാസം ഇല്ലാതെ ഒരു 10-20 വർഷം ഞങ്ങൾ ഒരുമിച്ച് കഴിഞ്ഞു. അവൻ മരിച്ചു. ഇപ്പോ നിങ്ങളോട് ഒത്തുപോകാൻ എനിക്കാവില്ല, അതുകൊണ്ട് ഞാൻ ഒഴിഞ്ഞു മാറി. വൈരാഗ്യം തീർക്കാൻ നിങ്ങൾ പലതും ചെയ്തു, ഞാൻ ക്ഷമിച്ചു, സഹിച്ചു. ഒന്നുമില്ലേലും രണ്ടിനെ ഈ ചുമലിൽ ചുമന്ന് നടന്നിട്ടുള്ളതാണല്ലോ. പക്ഷേ എന്റെ ക്ഷമയ്ക്ക് ഒരു അതിരുണ്ട്. നിങ്ങൾക്ക് ആവശ്യം പോലെ വേറെ സ്ഥലങ്ങളുണ്ടല്ലോ, അവിടെ ആകാമല്ലോ ഷോപ്പിംഗ് കോംപ്ലക്സും ഹോട്ടലും ഒക്കെ. ആന്റണിയെ വെറുതെ ഉപദ്രവിക്കാതിരിക്കെ. ഞങ്ങളുടെ സ്ഥലത്ത് ഞങ്ങൾ മണിമാളികയോ പാട്ടക്കൊക്കസോ പണിയും, അത് ഞങ്ങളുടെ ഇഷ്ടം. എന്റെ അപ്പം പാവമായിരുന്നുകൊണ്ട് നിങ്ങൾ എന്ത് പറഞ്ഞാലും റാമോട് കേൾക്കുമായിരുന്നു. അത് താൻ മുതലെടുത്തു. തനിക്ക് സ്വന്തമായിട്ട് ഫാക്ടറി ഉണ്ടായി, മകള് പരീക്ഷ കഴിഞ്ഞാലും പ്രാക്ടീസ് ചെയ്യാൻ ഹോസ്പിറ്റൽ, സ്കൂൾ മാനേജ്മെന്റ്, അങ്ങനെ എന്തെല്ലാം. ഞാൻ കണ്ടസായിട്ട് പുറത്തു പറയാം, എന്തുകൊണ്ട്? നിനക്കൊക്കെ എന്ത് യോഗ്യതയുണ്ടോ അതിനുള്ളതുണ്ട്. പിന്നെ നിന്റെ അപ്പൻ ഞാൻ മുതലെടുത്തോ ഇല്ലയോ എന്ന് അത് നിന്നെ ഒന്നും പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ട് ആവശ്യമില്ല. മനസ്സിലായോ? അതിനുശേഷം പലപ്പോഴും പല സ്ഥലത്ത് വെച്ചും അവർ തമ്മിൽ വാക്കുതർക്കങ്ങളുണ്ടായി. ആഭ്യന്തരമന്ത്രി ശേഖരൻ അനന്തേട്ടന്റെ ഉറ്റ സുഹൃത്തായ കൊണ്ടായിരിക്കണം നേരിട്ടൊരു ബലപ്രയോഗത്തിന് അവർ തയ്യാറാവത്. ഇതിനിടയ്ക്ക് അവരുടെ സ്ഥലത്തിരുന്ന എന്റെ കമ്പനി പൊളിച്ചു മാറ്റുമെന്ന് പറഞ്ഞ് അവരെന്നെ നിർബന്ധിച്ചുകൊണ്ടിരുന്നു. അനന്തേട്ടനായിരുന്നു ആകെ എനിക്കൊരു ധൈര്യം. പെട്ടെന്നാണ് സംഭവമാകെ തിരിഞ്ഞു നിറഞ്ഞത്. ആഭ്യന്തരമന്ത്രി ശേഖരൻ രാജിവെക്കും എന്നൊരു ശ്രുതി പരന്നു. അതവർക്കൊരു ധൈര്യമായി. ഏതോ കാര്യത്തിന് അനന്തേട്ടനും മന്ത്രിയും കൂടി ബാംഗ്ലൂർക്ക് പോയപ്പോ ചേക്കുടി മാത്യുവും ചെറിയാനും എന്നെ കാണാൻ വന്നു. ഈ കമ്പനി പൂട്ടിയാൽ എന്റെ കുടുംബവും ഇവിടുത്തെ ജോലിക്കാരും പട്ടിണിയായപ്പോ. അപ്പൊ നീ ഒഴിയില്ല അല്ലേടാ? അനന്തേട്ടൻ എന്നോട് ഒഴിയണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അനന്തനാണോടാ ഞങ്ങളുടെ സ്ഥലത്ത് ഒഴിയണോ? അനന്തേട്ടൻ പറയാതെ ഞാൻ ഇവിടുന്ന് ഒഴിയില്ല. നീ ഒഴിയില്ലടാ. മൂന്ന് ദിവസം സമയം തരിക, അതിനുള്ളിൽ ഇവിടുന്ന് കമ്പനി പൊളിച്ചു മാറ്റില്ല. എന്റെ കയ്യും കാലം തന്നെ ഓടി. നിന്നെ ഒരു തല്ലിയല്ലേ, നീ വാ. ഡാ മാത്യു, വരിയേ. ആരാടാ
ആരാവിനെ തെല്ലിയത്? എടാ ആരാമ്മ, ആരാവിനെ തെല്ലിയെന്ന്? ആരാടാ നിന്നെ തെല്ലിയെ? ഞാനാ തെല്ലിയത്. തിരിച്ചില്ലടാ, തിരിച്ചില്ലടാ. തല്ലാനാ പറഞ്ഞില്ല ഞാൻ നിന്നെ തല്ലും? എന്നെ കൊണ്ട് പറ്റില്ല. നാണമില്ലടാ നിനക്ക്. തല്ലിയവനെ തിരിച്ചെല്ലാം വയ്യെങ്കിൽ പോയി തൂക്കിച്ചാവ്. ഓ, നിനക്കൊക്കെ അറിയാമോടാ അവൻ ആരാണെന്ന്? അവന്റെ അപ്പൻ സ്വന്തം ജീവൻ പണയപ്പെടുത്തി നിന്റെ ഒക്കെ അപ്പനെ രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ അയാളെ കസ്റ്റംസുകാർ പട്ടിയെ പോലെ വെടിവെച്ചു കൊല്ലുമായിരുന്നു. ആ കടപ്പാട് തീർക്കാൻ അന്ന് അയാൾ കെട്ടിക്കൊടുത്ത കമ്പനിയാണ് നന്ദിയുള്ള മക്കളിൽ നിന്ന് പൊളിച്ചു മാറ്റാൻ പറഞ്ഞിരിക്കുന്നത്. എടാ, സ്ഥലത്തിന് പൈസ വേണമെങ്കിൽ പറഞ്ഞോ, അല്ലാതെ അവനെ ഇവിടുന്ന് ഒഴിപ്പിക്കാനാണ് ശ്രമമെങ്കിൽ അത് നടക്കില്ല. അത് താനാണോ തീരുമാനിക്കുന്നത്? അതെ, അങ്ങനെ അവനെ അവിടുന്ന് ഒഴിപ്പിച്ചിട്ട് അവിടെ മണിമാളിക പണിയാൻ ഉദ്ദേശമുണ്ടെങ്കിൽ അത് നടക്കില്ല. ഇനിയും നിങ്ങളവനെ ഏതെങ്കിലും വിധത്തിൽ ഉപദ്രവിച്ചെന്ന് ഞാൻ അറിഞ്ഞാൽ സംഗതി വഷളാവും. താൻ ആരെയോടോ ഭീഷണിപ്പെടുത്തി പോന്നെ, താൻ ആരാവുക? ഒരു ആഭ്യന്തരമന്ത്രി പോകലുണ്ടെന്ന് വിചാരിച്ച് കൂടുതൽ നേളിക്കരുത്. താൻ നേരത്തെ ഒരുത്തനെ കൊണ്ട് വന്നല്ലോ എന്നെ തല്ലാൻ. എന്നെ തല്ലിയ ജീവിച്ചിട്ട് ഇത് വന്നാലേ പോകുമെന്ന് തോന്നുന്നുണ്ടോ? താൻ നേരെങ്ങും കുട്ടികാലത്ത് എനിക്ക് എഴുതേണ്ടി വരും. മനസ്സിലാവണോ കിടവാ എനിക്ക്? എന്നെ മുട്ടുവല്ലി ഓടിക്കടാ താഴെ. ആ സംഭവം നടന്ന് രണ്ടു ദിവസം കഴിഞ്ഞപ്പോ ആഭ്യന്തരമന്ത്രി ശേഖരൻ രാജിവെച്ചു. പുതിയ ആഭ്യന്തരമന്ത്രി ചേക്കുടിക്കാരുടെ ബന്ധുക്കാരൻ അബ്രഹാം വർക്കിയുടെ പാർട്ടിക്കാരനും സ്വന്തം ആളുമാണ്. രണ്ടു ദിവസം മുമ്പ് രാവിലെ അനന്തേട്ടൻ ഡ്രൈവർ വന്ന് പറഞ്ഞു അനന്തേട്ടന് പോലീസ് അറസ്റ്റ് ചെയ്യാൻ വന്നിട്ടുണ്ട്. ഞാൻ കേട്ട പാടെ ഓടി. അവരവരുടെ കടമ പിടിച്ചോണ്ട് പോണോ അവനെ? ആ ജയിപ്പിക്കാറ് എന്നെ കരുതി നിങ്ങൾ ആരും ബഹളം ഉണ്ടാക്കരുത്. ആ കേറ് കേറാൻ
ഞങ്ങളാവുന്നത് ശ്രമിച്ചു നോക്കി തടയാൻ. അവസാനം രണ്ട് വണ്ടി നിറയെ റിസർവ് പോലീസ് വന്നു. അവർ ആളുകളെ മുഴുവൻ വിരട്ടി ഓടിച്ചു, വണ്ടികളൊക്കെ മാറ്റി. പിന്നെയാണ് ചേട്ടനെ കൊണ്ടുപോയത്. ഇപ്പോൾ ഒരു കാര്യം വ്യക്തമായി, അറസ്റ്റിന്റെ പുറയിൽ പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റ് ആയിരുന്നു എന്ന്. അപ്പോ പ്രത്യേക ചാർജ് ഒന്നും ഉണ്ടാവില്ല, പ്രിവെന്റീവ് ഡിറ്റൻഷൻ ആയിരിക്കാം. ധൃതി വെച്ചിട്ട് കാര്യമില്ല, ചിലപ്പോ ഹൈക്കോർട്ടിലോ സുപ്രീം കോർട്ടോ വരെ പോകേണ്ടി വരും. എന്നാലും വേണ്ടില്ല സാർ, അച്ഛനെ എങ്ങനെയെങ്കിലും പുറത്തിറക്കണം. ഞാൻ ശ്രമിച്ചു നോക്കാം. ഇന്ത് മീൻ ടൈം പൊളിറ്റിക്കലായിട്ട് ശ്രമിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, എനിക്കിവിടെ ആരെയും പരിചയമില്ല സാർ. ലോക്കൽ എം എൽ എ അച്ഛനെ അടുത്ത സുഹൃത്താണല്ലോ, അയാൾ ഭരണകക്ഷിയുടെ ആളുമാ, ഒന്ന് ശ്രമിച്ചൂടെ. ആഹാ, അത് ശരി, അത് ഞാൻ അറിഞ്ഞില്ല. ഏയ് വേണ്ട വേണ്ട, ഞാൻ വിളിച്ചെന്ന് മിനിസ്റ്ററോട് പറയേ വേണ്ട. അതെ, കാര്യങ്ങളെല്ലാം ഞാൻ നേരിട്ട് സംസാരിച്ചോളാം. ആ ആളെ അറിയാം, അതുകൊണ്ട് ചോദിച്ചെന്ന് മാത്രം. ആ ശരി, വെക്കട്ടെ. ഓ ഒരു രക്ഷയില്ല, ഒരു വിധത്തിലും വഴങ്ങുന്നില്ല. ആ ഞാനൊരു കാര്യം തുറന്നു പറയുന്നേ, ഭീമന് വിഷമം തോന്നരുത്. ഭീമനല്ല, അർജുൻ. ആ അർജുൻ എങ്കി അർജുനൻ. ഈയിടെ തീരെ ഓർമ്മ നിൽക്കുന്നില്ല സാറ്. കാര്യം പറ, ഇപ്പോഴത്തെ ആഭ്യന്തരമന്ത്രി കുറെ കാലം മുമ്പ് അച്ഛന്റെ കമ്പനിയിലെ തൊഴിലാളി നേതാവായിരുന്നു. അന്നൊരു കള്ളക്കേസിൽ കുടുക്കി അയാളെ കുറച്ചു ദിവസം അച്ഛൻ അകത്താക്കിയിട്ടുണ്ട്, അതറിയാമോ? കള്ളക്കേസല്ലായിരുന്നു, കുറ്റം ചെയ്തതിന് കോടതിയെ ശിക്ഷിച്ചത്. യൂണിയനിൽ ചേരാത്തതിനെ തൊഴിലാളികളെ തല്ലിയാൽ പിന്നെ എന്ത് ചെയ്യണം സാർ? അതൊന്നും എനിക്കറിയില്ല, ഞാൻ തിരുവനന്തപുരത്ത് വിളിച്ചപ്പോ കിട്ടിയ ന്യൂസാ. അതിനുശേഷവും ഈ മാന്യൻ പാർട്ടി ഫണ്ടിനെന്നും ഇലക്ഷനെന്നും മറ്റും പറഞ്ഞ് അച്ഛന്റെ അടുക്കൽ നിന്ന് കാശ് കൈനീട്ടി വാങ്ങിക്കുന്നത് എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് സാർ. അതുകൊണ്ടൊക്കെ ജയിലിൽ കിടത്തി വൈരാഗ്യം തീരുവോ? അത് പോട്ടെ, കൂട്ടത്തിൽ പറഞ്ഞേ ഉള്ളൂ. അപ്പൊ ശരി, അനന്തനോട് എനിക്ക് കടപ്പാറുണ്ട്, അതുകൊണ്ട് ഞാൻ കാല് വരെ പിടിച്ചു പോകും. പക്ഷെ എന്ത് ചെയ്യാം? കാലും കൈയൊന്നും സാറ് പിടിച്ചില്ല, ഫോണിൽ കൂടെ സംസാരിച്ചതൊക്കെ ഞാൻ കേട്ടതല്ലേ. പറഞ്ഞു ഒന്ന് വരുത്താൻ വേണ്ടി മാത്രം ഒന്ന് വിളിച്ചു. അതെ, എനിക്ക് അത്രേ സൗകര്യമുള്ളൂ. നിരപരാധിയൊന്നും അല്ലല്ലോ എന്റെ അച്ഛൻ, ഒരു വ്യാഴവട്ടത്തിൽ കൂടുതൽ അകത്ത് കിടക്കാനുള്ള കുറ്റവാളി ചെയ്തിട്ടുണ്ട്. ഇപ്പോഴെങ്കിലും തുറന്നു പറഞ്ഞതിന് നന്ദി. ഇനി സമ്മേളനം വരും, ഇലക്ഷൻ വരും, അന്ന് ഇന്ന് പറഞ്ഞതൊക്കെ മറന്ന് കോളിനോസ് പുഞ്ചിരിയുമായി താൻ എന്റെ വീട്ടിൽ വരും സംഭാവന പിരിക്കാൻ. ചാണകം ഞാൻ കലക്കി വെച്ചിരിക്കും. ഒരു ജനപ്രതിനിധി വന്നിരിക്കുന്നു. ഞാനൊരു രണ്ടു വാക്ക് പറഞ്ഞു വരാം. അന്നൊരിക്കൽ സംഭാവനയ്ക്ക് പുറമേ 20 ഞാൻ കൈ വാങ്ങിച്ചുള്ള വിദ്വാനയാള്. വേണ്ട കേശിവ. ഇന്റു എന്നിട്ട് സ്ഥലത്തൊക്കെ അനന്ത സാറിനെ കൊണ്ട് ഒപ്പിടിക്കണം. അർജുന്റെ പേർക്കുള്ള പവർ ഓഫ് അറ്റോണിയാ. ഇന്ന് തന്നെ കിട്ടില്ലേ? കിടക്കാൻ സാർ, ഞാൻ തന്നെ പോ. ആ പിന്നെ മഹാലക്ഷ്മി ട്രാൻസ്പോർട്ട്സിന്റെ ലെഡ്ജറും ക്യാഷ് ബുക്കും ജേണലും ഇന്ന് തന്നെ ഓഫീസിലെത്തിക്കോ. അതിന്റെ റിട്ടേൺസ് ഫയൽ ചെയ്യേണ്ട സമയമായി. ആ ഇൻകം ടാക്സിന്റെ ഹിയറിംഗ് കുറച്ച് ദിവസത്തെ കൂടെ നീട്ടിക്കൂടെ? കാര്യം പറഞ്ഞാൽ ഓഫീസർക്ക് മനസ്സിലാവും. ഇൻകം ടാക്സിന്റെ ഓഫീസർ പുതിയ ആളാ, ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം. ശരി, ഞാൻ ഇറങ്ങട്ടെ, ഇത്തിരി തിരക്കായതുകൊണ്ടാണ്. ഞാൻ സൗകര്യം പോലെ അനന്ത സാറിനെ പോയി കണ്ടോളാം. ആ വരട്ടെ. ഓഡിറ്റർ സാറോ? എന്തൊക്കെ ഉണ്ട് വിശേഷങ്ങൾ? ആ അങ്ങനെ പോകുന്നു. ആരാ പുതിയ ഇൻകം ടാക്സ് ഓഫീസർ? കൊച്ചുവർക്കി. ഇതറിയോ? പിന്നെ അസലായിട്ട് അറിയും, കോട്ടയത്തുകാരല്ലേ. അതെ, പറഞ്ഞാൽ ഇവരും അറിയും. നമ്മുടെ കിഴക്കേപ്പുറത്തെ തോമയില്ലേ, അയാളുടെ മകന്റെ. ശങ്കരേട്ടാ, മിസ്റ്റർ അർജുൻ, ആളെ ശങ്കരേട്ടൻ അറിയാമെങ്കിൽ ഹിയറിംഗ് എക്സ്റ്റൻഡ് ചെയ്യാൻ ശങ്കരേട്ടൻ നേരിട്ടെന്ന് പറഞ്ഞാ പോരെ? ഞാൻ പറയാം. എന്റെ പൊന്നു സാറേ, ഈ ശങ്കരേട്ടൻ വിചാരിച്ചാൽ ഏത് കാര്യവും കുളമാക്കാനല്ലാതെ ഒരു കാര്യവും നടക്കില്ല. അതുകൊണ്ട് സാറ് നേരിട്ട് പറഞ്ഞാൽ മതി. എന്ത് കാര്യമാ പറയാതെ നേരത്തത്? ആർക്കറിയാം, പുറത്ത് ഹോസ്പിറ്റലിന്റെ കോൺട്രാക്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഓ, അതേ മറന്നു. എന്താ കോൺട്രാക്ടോട് വല്ലതും പറയാനുണ്ടോ? ഞാൻ അറിയുന്നതാണെന്ന് നോക്കാമല്ലോ. വേണ്ട, ഇവിടെ ഇരുന്നാ മതി. ഒരാഴ്ചയായി പണി നിർത്തിവെച്ചിട്ട്, ഇനി എന്ത് വേണമെന്ന് ഇവിടുന്ന് പറഞ്ഞിട്ട് വേണം തീരുമാനിക്കാൻ. എന്തിനാ അച്ഛനെ നിർത്തിവെക്കുന്നത്? പണി നടക്കട്ടല്ലേ, അങ്ങനെയല്ലേ അച്ഛൻ പറഞ്ഞത്? അതെ, എന്നാ തിങ്കളാഴ്ച തുടങ്ങാം. പിന്നെ എന്താ? ഒരു ലോഡ് സിമന്റ് ഇറക്കണമായിരുന്നു. എത്ര രൂപ വേണം? ഒരു 20,000 രൂപ കിട്ടിയാ കൊടുക്കാല്ലേ? കൊടുക്കാം, അക്കൗണ്ടിൽ ഒന്ന് വന്നോട്ടെ. ബാങ്ക് വരെ പോയിരിക്കുക. തിരക്കില്ല, ഞാൻ ഉച്ചയ്ക്ക് ശേഷം വരാം. ആ ശരി.
ക്യാഷ് ഡ്രോ ചെയ്തു. അക്കൗണ്ട് ഒക്കെ ഫ്രീസ് ചെയ്തിരിക്കുക. എന്താ കാരണം? സാറിനോട് മാനേജർ ഒന്ന് ബാങ്കിലേക്ക് വിളിക്കാൻ പറഞ്ഞു. ആ ബാങ്ക് ഒന്ന് വിളിച്ചേ. ഹലോ, ബാങ്കല്ലേ? മാനേജറെ ഒന്ന് വേണമായിരുന്നു. ഓ ഹലോ, ഞാൻ അർജുൻ, അനന്തന്റെ മകനാ. ഉവ്വ്, അക്കൗണ്ടന്റ് പറഞ്ഞു. എന്താ സാർ കാര്യം? എൻഫോഴ്സ്മെന്റും കസ്റ്റംസ് ആൻഡ് സെൻട്രൽ എക്സൈസോ? സാർ ഒരു മുന്നറിയിപ്പും കൂടാതെ ഇങ്ങനെ. ശരി സാർ, ശരി, ഞാൻ വരാം ഉച്ചയ്ക്ക് ഓഫീസിൽ. ആ എന്താ കാര്യം? ഒപ്പിടിക്കാൻ അപ്പൊ ചോദിച്ചിട്ട് വരാം. പക്ഷെ ഒടുക്കത്തെ പലിശയുടെ പലിശ 60%, അതായത് 105 രൂപ. 105 രൂപയോ? അതെ, അത് വളരെ കൂടുതലാണല്ലോ പണിക്കരെ. അനന്തനാണെങ്കിൽ ഞാൻ പറയില്ല, പറയാതെ തന്നെ പുള്ളി തരും. മാർക്കറ്റ് റേറ്റ് അനന്തൻ അറിയാം. മോൻ വരുന്നത് ആദ്യം ആയതുകൊണ്ടാ ഞാൻ പറഞ്ഞത് തന്നെ. അച്ഛനെ, അച്ഛൻ എന്ത് പറഞ്ഞു? അത്യാവശ്യമാണെങ്കിൽ വാങ്ങാൻ പറഞ്ഞു, പലിശയുടെ കാര്യമൊന്നും പറഞ്ഞില്ല. എത്ര ദിവസത്തിനകം തിരിച്ചേരണം? എത്രയും വേഗം തരുന്നു അത്രയും നല്ലത്, അല്ലെങ്കിൽ വെറുതെ പലിശ കൂടും. എത്ര വേണ്ടി വരും? എത്ര വേണം? ഒരു 50 മതി ചോദിച്ചു. തൽക്കാലം ഒരു 50 മതി. ഓഹോ, ഞാനിപ്പോ വരാം. അങ്ങനെ ബാങ്ക് അക്കൗണ്ടും ഫ്രീസ് ചെയ്തു. ഇനി എന്താണ് ചേട്ടാ അടുത്ത പരിപാടി? അതൊക്കെ ഉണ്ടോ? മഹാലക്ഷ്മി ട്രാൻസ്പോർട്സ്. ആ ചെറിയാൻകുട്ടി, നീ ആ ട്രാൻസ്പോർട്ട് കമ്മീഷൻ ഒന്ന് വിളിച്ചേ. എന്താ കാര്യം? അതൊക്കെ പറയാവടാ, വിളിക്ക്. ഹലോ, കമ്മീഷണർ അല്ലേ? ഹലോ, ആ ഇത് എബ്രഹാം മർക്കിയ, മഹാലക്ഷ്മി ട്രാൻസ്പോർട്സ് ഇല്ലേ? അതെ, അനന്തന്റെ. നേരെ സ്റ്റേഷനിലേക്ക് വാ. എന്തിനാ സാർ? തന്നോട് വരാനല്ലേ പറഞ്ഞത് സാർ? ലോഡും വണ്ടിയാ സാർ, ഞാൻ ഇറക്കിയിട്ട് വരാം. തന്നോട് സ്റ്റേഷനിലേക്ക് വരാനാ പറഞ്ഞത്? ശരി സാർ. ഈ പിന്നെ പറയണ്ട. താൻ സ്റ്റേഷനിലേക്ക് വാ. സാർ പേപ്പേഴ്സ് എല്ലാം ശരിയാണ്. അതൊന്നും താൻ അറിയണ്ട, സ്റ്റേഷനിലേക്ക് വാ. ശരി സാർ. ഇതുവരെ എത്ര ലോറി പിടിച്ചു? 5 എണ്ണം. പേപ്പേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നില്ലേ? എല്ലാം കറക്റ്റ് ആയിരുന്നു. പിന്നെ അവർക്ക് ലോറി പിടിക്കണമെങ്കിൽ കാരണം ഉണ്ടാക്കാനാണോ പാട്? എന്റെ വണ്ടി പിടിച്ചത് ഓവർ സ്പീഡാണെന്നും പറഞ്ഞാ. എന്റെ ലോഡ് മംഗലാപുരത്തേക്കുള്ളതാ, പാർട്ടി വണ്ടി കാണാതെ വിഷമിക്കും. വിളിച്ചു പറയാനുള്ള ഏർപ്പാട് ചെയ്യാം, നിങ്ങൾ പൊയ്ക്കോ, എന്തെങ്കിലും വഴി ഉണ്ടാക്കാം. ഇങ്ങനെ ആയാൽ എന്താ ചെയ്യുക ശങ്കരേട്ടാ? ആദ്യം ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചു, ഇപ്പൊ വണ്ടി പിടിച്ചു, അടുത്ത എന്താണാവോ? ചേക്കുടി മകളി ഒഴി തുടങ്ങി, അതിന്റെ ലക്ഷണം അതൊക്കെ. റോസ്മേരി, നീ എങ്ങനെ ഇവളുടെ കൂടെ? വെറുതെ, രമൻ നിർബന്ധിച്ചതുകൊണ്ട്. ഞാൻ വിളിച്ചിട്ടാ ഒരു കൂട്ടിന്, പിന്നെ നമ്മുടെ നാടും കാണാം. നീയോ? നിന്നെ ഒന്ന് കാണാൻ. അച്ഛൻ എന്തു ചേട്ടാ? ആപീസിൽ പോയിരിക്കാൻ തോന്നുന്നു മോളെ. ശരി, നിങ്ങൾ അകത്തേക്കല്ലേ? എസി, എന്തോ രവിക്ക് എന്റെ മുറി കാണിച്ചോ.
പ്രശ്നമാകുമല്ലോ. എത്ര നിർബന്ധിച്ചിട്ട് നിന്നെ ഞാൻ കൊണ്ടുവരില്ല എന്ന് പറഞ്ഞത്? ഇവിടെ കിടന്ന് കരഞ്ഞ ഞാൻ എന്റെ പാട്ടിന് പോകും, പറഞ്ഞേക്കാം. ഇന്നലെ ഇത് രവി അറിയാം, ഇത് റോസ്മേരി അല്ലേ? മരുമകള് അമ്മായിയച്ഛനെ ആദ്യമായി കണ്ടത് ഏതായാലും നല്ല സ്ഥലത്ത് വെച്ചാണ്, ഒരിക്കലും മറക്കില്ല. ഹോം മിനിസ്റ്ററും പാർട്ടിയും വരുന്നുണ്ട്. എന്റെ ദൈവം, ഒരു മുന്നറിയിപ്പില്ലാതെ അതെന്നെ കാണാനുള്ള വരവാ. എവിടെ ആയിരുന്നോ ഇതുവരെ? ഓഫീസിൽ. പ്രസന്നേഷ് എത്ര പേരുണ്ട്? 1050. കുഴപ്പക്കാരും ഇല്ലല്ലോ? ഇല്ല. ഇതാണോ ജയിലിലെ യൂണിഫോം? ജയിൽ പുള്ളിയൊക്കെ ഇയാൾക്ക് എന്താണോ വ്യത്യാസം സാർ? അത് പിന്നെ ഞാൻ എന്തോന്ന് സാർ ചോദിച്ചത് കേട്ടില്ലേ? ഇയാൾക്ക് മാത്രം എന്താ യൂണിഫോം കൊടുക്കാത്തത്? ഇയാളെന്താ സ്പെഷ്യൽ ഗസ്റ്റ് ആണോ? അതോ തന്നെ പ്രത്യേകം ഗവനിക്കുന്നുണ്ടോ സാർ? അത് പിന്നെ ഞാൻ താനെന്താ കിടന്ന് വിറയ്ക്കുന്നേ? അയാളെ ഒന്നും പറയണ്ട, ഓ ഞാൻ നിർബന്ധിച്ചിട്ട് അയാളെ സമ്മതിച്ചത്. തന്നോട് ആരാ ചോദിച്ചത്? യൂണിഫോം കൊടുക്കണോ അയാൾക്ക്? സാർ യൂണിഫോം കൊടുക്കും. ഇവരാരൊക്കെയാ? അത് മോന, മറ്റേത് മോള്. ഇവിടെ എപ്പോഴാടോ സന്ദർശന സമയം? രാവിലെ 10 മുതൽ 12 വരെ, വൈകിട്ട് 3 മുതൽ 5 വരെ. ഇപ്പൊ സമയത്രായി 1:30. എന്നിട്ട് എങ്ങനെയാടോ ഇവർ ഇപ്പൊ ഇതിനകത്ത് വന്നത്? എന്ത് തോന്നിയ സ്വഭാവമെന്നാണോ വിചാരം? ചോദിക്കാനും പറയാൻ ആരുമില്ലെന്ന് വിചാരിച്ചോ? ഒരെണ്ണത്തിനെ ഞാൻ വെറുതെ വിടില്ല. ഗോപാലുള്ള ഇതിലും മോശമായിരുന്നു തന്റെ വേഷം. താൻ എന്നെ ആദ്യമായിട്ട് കാണാൻ വന്നപ്പോ ഒരു വ്യത്യാസം.
അന്ന് തന്റെ കയ്യിൽ ഒരു പിച്ചച്ചട്ടി ഉണ്ടായിരുന്നു. സംഭാവന പിരിക്കാൻ എന്റെ കയ്യിലതില്ല. കൊണ്ടുപോടാ അയാളെ സെല്ലിലേക്ക്. നടക്കും. അങ്ങനെ അധിക സ്വാതന്ത്ര്യം ഒന്നും ആർക്കും കൊടുക്കണ്ട. ഇതിനൊക്കെ നിർത്തേണ്ടടുത്ത് നിർത്തണം. യെസ് സർ, ഐ വിൽ ബി കെയർഫുൾ. എന്തിനാ സാർ നിന്ന് പറിക്കുന്നേ? ആനയെ പേടിച്ചാ പോരെ, ആനയുടെ പിണ്ടത്തെയും പേടിക്കുവാടാ പറഞ്ഞു. വർക്കി, ഒരു രാത്രി ഉണ്ടെന്ന് ലോകം അവസാനിക്കില്ല. ഓർത്തോ. അച്ഛനെ എന്തിനാ അറസ്റ്റ് ചെയ്തത്? വൈരാഗ്യം. അവസരം കിട്ടിയപ്പോ പഴയ ശത്രുക്കൾ അത് മുതലെടുത്തു. അർജുൻ എന്താ അച്ഛന്റെ കാര്യമൊന്നും എന്നോട് നേരത്തെ പറയാഞ്ഞത്? ഏത് കാര്യം? അച്ഛന് ഈ വക ബിസിനസ് ഉണ്ടെന്ന്. അതൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോഴൊന്നുമില്ല. ക്ലാസ് വെറുതെ പോവില്ലേ? പിന്നെന്തിനാ വന്നത്? പരാതി എന്ത് ചെയ്യും? എനിക്കവിടെ ഒരു സമാധാനവും. ഒന്നും പറയാതെ അവിടുന്ന് പോന്നല്ലേ? ഫോൺ ചെയ്തപ്പോ വിവരത്തിന് കത്തയക്കാന്നും പറഞ്ഞു, കത്തും കണ്ടില്ല. അപ്പോഴേ രമയെ കണ്ടത്. രമ വിളിച്ചപ്പോ ഞാൻ വരാന്ന് പറഞ്ഞു. കൂട്ടിന് രവിയും വിളിച്ചു. രമയ്ക്കറിയാം നമ്മുടെ ഈ ബന്ധം? അറിയാം. അച്ഛനും ആന്റിക്കോ? അച്ഛനറിയില്ല, ആന്റിക്ക് ചെറിയൊരു സംശയമുണ്ട്. എന്നോട് ചോദിച്ചോ? ചോദിച്ചു, ഞാൻ ഒഴിഞ്ഞു മാറി. ചേട്ടാ, ആരും ആഹാരം കഴിക്കാൻ വരുന്നില്ലേ? വരാം. എന്നിട്ട് കമ്പനി പൊളിച്ചോണ്ട് പോയില്ലെങ്കിൽ കത്തിച്ചു കളയുമെന്ന് പറഞ്ഞു. ആരാ പറഞ്ഞ? ചേക്കുടിയുടെ ആളുകളാ. പിന്നെ പോലീസുകാർ വന്നിരുന്നാ വീട്ടില്? ഇടക്കിടക്ക് വന്ന് പേടിപ്പിച്ചിട്ട് പോവും. അടുത്തത് കുഞ്ഞിനെ എങ്ങനെയും അറസ്റ്റ് ചെയ്യിപ്പിക്കുമെന്നാ പറഞ്ഞത്. ഐ എം കോഷി, റവന്യൂ ഇന്റലിജൻസ് ഓഫീസർ. ഞാനൊക്കെ ഇവിടെ സെർച്ച് ചെയ്യണം. ഐ ഹാവ് ഗോട്ട് സെർച്ച് വാറന്റ്. ഐ എക്സ്പെക്ട് യു ടു കോഓപ്പറേറ്റ്. പകലായിക്കൂടെ ഈ സെർച്ച്. സോറി, ഇപ്പൊ തന്നെ വേണം. അപ്പൊ ഞങ്ങൾ ഉറക്കം ഒഴിയണമായിരിക്കും. ഞങ്ങൾ ഉറക്കം ഒഴിയാൻ തന്നെയാ വന്നിരിക്കുന്നത്. That's your headache. Why should I bother? തർക്കിച്ചിട്ട് കാര്യമില്ല, ഞങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും സെർച്ച് ചെയ്യാം. നിയമം അത് അനുവദിക്കുന്നുണ്ട്. അതെവിടുത്തെ നിയമം സാറേ? ഈ നാട്ടിൽ അനന്തന്റെ വീട്ടുകാർക്ക് മാത്രമേ നിങ്ങളുടെ നിയമം ബാധകമുള്ളൂ. കഴിഞ്ഞ 35 വർഷമായിട്ട് ആ മനുഷ്യൻ ഈ വീട്ടിൽ താമസിക്കുന്നു. ഇന്ന് വരെ ഈ വീട്ടിൽ ആരും കയറിയിട്ടില്ല സെർച്ച് ചെയ്യാൻ. ആ മനുഷ്യൻ അകത്തായ നിറഞ്ഞപ്പോ വന്നിരിക്കുന്നു. കടന്നൽ കൂടെ ഇളയ പോലെ വകുപ്പും പ്രമാണവും പൊക്കി പിടിച്ചോണ്ട്. എന്തിനാ സാറേ ഇവനോട് ചോദിക്കുന്നത്? സാറ് സാറിന്റെ ഡ്യൂട്ടി. ഓഹോ, എങ്കിലും കാണണമല്ലോ. അർജുൻ, ഞങ്ങൾ എന്ത് ചെയ്യണം സാർ? ഹി ഈസ് റെഫ്യൂസിംഗ് ടു കോഓപ്പറേറ്റ്. അർജുൻ, ബഹളം വെച്ചിട്ട് കാര്യമില്ല. ഇവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഇവരുടെ ജോലി തടസ്സപ്പെടുത്തിയാൽ നിങ്ങളെ അറസ്റ്റ് ചെയ്യേണ്ടി വരും. ഐ റിക്വസ്റ്റ് യു ടു കോഓപ്പറേറ്റ്. യു പ്രസീഡ് സാർ. കമോൺ. യു ഗോ ദാറ്റ് സൈഡ്. യെസ് സാർ. യു ഗോ ടു ദോസ് റൂംസ്. നിങ്ങൾ എപ്പോഴും ഇയാളുടെ കൂടെ ഉണ്ടായിരിക്കണം. സ്ട്രിക്ട്ലി ഫോളോ. യെസ് സർ. ഈ വീട്ടിൽ നിന്ന് ആരും പുറത്തു പോകാൻ അനുവദിക്കരുത്. പട്ടി കഴിവാ വാലിയോട്ട് പൊളിക്കുന്നേ. ഇങ്ങോട്ട് മാറിയിരിക്കണം. ഈ റൂം ഒന്ന് സെർച്ച് ചെയ്യണം. ഏത് സെർച്ച്? എവിടുത്തെ സെർച്ച്? ഇങ്ങോട്ട് മാറിക്കണോ? മാറിത്തരാ, ഇപ്പൊ മാറിത്തരാ. സെർച്ച് സെർച്ച് ഒന്ന് വേണോട്ടെ? മാറണേ, ഇപ്പൊ മാറാം. എനിക്ക് ഈ റൂം ഒന്ന് സെർച്ച് ചെയ്യണം. നിങ്ങൾ രണ്ടുപേരൊന്ന് പുറത്തിറങ്ങിക്ക്. പറഞ്ഞത് കേട്ടില്ലേ? Thank you.
എസി ഇല്ല അവിടെ. അകത്തിന്റെ ജോലിയില്ല. അവർക്ക് കൊടുക്ക. നിന്ന് ഉറങ്ങാതെ ചായ കുടിക്കേ. രവി ചായ. രണ്ടു ഡയബറ്റിക്ക. ആ ഡയബറ്റിക്ക് നല്ലതാ. ദൈവത്തെ വിചാരിച്ചോണ്ട് പോ. തീർന്നില്ലേടോ? ഇല്ല കുറച്ചുകൂടി ഉണ്ട്. പിന്നെ അർജുനൊന്നുമില്ല, നേരം വെളുത്തില്ലേന്നുള്ളൂ. സാവധാനം കപ്പിക്കോ, ഇഷ്ടം പോലെ സമയമുണ്ട്, കപ്പിക്കോ. എവിടെ ബാത്റൂം? അയ്യോ എല്ലാം എൻഗേജ്ഡാ, നേരം വെളുത്തല്ലേ സാറേ. ഞാനൊന്ന് പൊയ്ക്കോട്ടെ സാർ. മതിയാക്കടോ. എന്താ സാറേ, വല്ലതും കിട്ടിയോ? നിങ്ങൾ അക്കൗണ്ട്സും ഫയലുകളും ഒക്കെ ഞങ്ങൾ കൊണ്ടുപോവാം. ഇതൊരു തുടർക്കഥയായിരിക്കും, ഇനിയും പ്രതീക്ഷിക്കാമല്ലോ. ഇതുപോലെ അർദ്ധരാത്രി തന്നെ വരണം, എന്നിട്ട് നേരം വിളിച്ചിട്ടേ പോവാള്ളൂ. നമ്മളൊന്നും പറഞ്ഞില്ലേ. എനർജിയുള്ള ചായ അല്ലേ ഗസി? ശരിക്കും ഏറ്റിട്ടുണ്ട്. ഇന്ന് താമസം കക്കൂസ തന്നെ. ഹലോ, ആ ഉണ്ട്, വിളിക്കാം. എടാ കോശിയേ, ഫോൺ വന്നിട്ടുണ്ട്. എന്റെ വയറിന് എന്ത് പറ്റി? ഹലോ, അതെ, വർക്കിയാണോ? ഞാൻ ബാത്റൂമിലായിരുന്നു. ഏ, ഒന്നും കിട്ടിയില്ലേ? ഛേ, എന്തോന്നാ സാറി പറയുന്നേ? 10-20 കൊല്ലം കള്ളക്കടത്തുകാരനായി നടന്നിരുന്ന ഒരാളുടെ വീടാണ് സാറേ, എന്നിട്ടൊന്നും കിട്ടിയില്ലേ? ഞങ്ങളെല്ലാം കൂടെ ആ വീട് മുഴുവൻ അരിച്ച് പറക്കി, ഒരു തുരുമ്പ് പോലും കിട്ടിയില്ല. വയ്ക്കട്ടെ? വയ്ക്കല്ല വയ്ക്കല്ല, ഒരു കാര്യം പറയട്ടെ. പിന്നെ ആ ചെറുക്കനെ, ആ അനന്തന്റെ മോനെ, കുറച്ച് ദിവസം ഒന്ന് അകത്തിടാൻ എന്താ ഒരു മാർഗം? അവനെ കൊണ്ട് വല്ല ശല്യമായി സാറേ. ആ വയ്ക്കല്ലേ സാറേ, കാര്യം മുഴുവൻ പറയട്ടെ. ഏ, ബാത്റൂമിൽ പോണോ? താനൊന്ന് ഓഫീസിലേക്ക് വാ, അവിടെ വെച്ച് സംസാരിക്കാം. ഓ,